പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പൂഴി കടത്തിന് പിടിച്ച വാഹനങ്ങൾ തുരുമ്പെടുത്തും കാട് മൂടിയും നശിക്കുന്നു. റോഡുകളിൽ നിർത്തിയിട്ട വാഹനങ്ങൾ കാൽനട യാത്രക്കാർക്കും ദുരിതമാവുകയാണ്. പൂഴിക്കടത്തുമായി ബന്ധപ്പെട്ട് പിടികൂടി നിയമക്കുരുക്കിൽ കിടക്കുന്ന നാഷണൽ പെർമിറ്റ് ലോറി പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിട്ട് വർഷങ്ങളായി. റോഡിനോട് തന്നെ ചേർന്ന് കിടക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഇത് ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ലോറിയിലുണ്ടായിരുന്ന പൂഴിയിൽ പകുതിയിലധികവും മഴയിലും മറ്റും റോഡിലേക്ക് ഒലിച്ചിറങ്ങുകയാണ്. ലോറിയും തൊട്ടു സമീപത്തുള്ള മറ്റു വാഹനങ്ങളുമെല്ലാം തുരുമ്പെടുത്ത് നശിക്കുകയാണ്. സമീപവാസികൾ നിരവധി തവണ പോലീസ് ഉദ്യോഗസ്ഥരോട് വാഹനങ്ങൾ മാറ്റുന്നതിന് നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നടപടിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് എനിക്ക് മാത്രമല്ല, പൊതുജനങ്ങൾക്ക് മൊത്തം, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക്. കാരണം സ്കൂൾ കുട്ടികൾ നടന്നു വരുന്ന വഴിയാണത്. ഇത് ഇട്ടുകൊണ്ട് അവർക്കൊരു പാസേജ് കിട്ടുന്നില്ല, നടന്നു പോകേണ്ട ഒരു വഴി കിട്ടുന്നില്ല അവർക്ക്. ഒരുപാട് പ്രാവശ്യം ഞാൻ തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിക്വസ്റ്റ് ചെയ്തതാണ് ഇതൊന്ന് മാറ്റിത്തരാൻ വേണ്ടി. ഇതുവരെ അതിൻ്റെ മേലെ ഒരു നടപടി. ലോറിയുടെ അടിഭാഗത്ത് നായ്ക്കൾ തമ്പടിക്കുന്നതും യാത്രക്കാർക്ക് ഭീഷണിയാകുന്നുണ്ട്. മാടായി കോളേജ്, മാടായി ഗേൾസ് സ്കൂൾ, ITI തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത്. ഇത്തരത്തിൽ പിടികൂടിയിരിക്കുന്ന വാഹനങ്ങൾ റോഡരികിൽ നിന്ന് മാറ്റുകയും ലേലം ചെയ്യാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.